ഇതിനകത്താണ് നമ്മുടെ തുടക്കം. തുടക്കം ഈ ക്യാമറയ്ക്കകത്താണ്. ഫോട്ടോ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇമേജ് നമുക്ക് തലതിരിഞ്ഞാണ് വരുന്നത്. ഫിലിമാണ് ശരിക്കും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിരുന്ന ഒരു ക്യാമറയാണിത്. ഇതിൻ്റെ ബൾബ് ഫ്ലാഷ് എന്ന ഈ ഫ്ലാഷെന്ന് പറയുന്നത്, ഇത് ഒരിക്കൽ മാത്രമേ ഈ ബൾബ് ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. ഈ ബൾബ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഫയർ ആവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ തിരുവല്ല കോഴഞ്ചേരി റൂട്ടിൽ കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ അനിൽ മാത്യു ചേട്ടൻ്റെ ആദം ഡിജിറ്റൽ സ്റ്റുഡിയോയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയുടെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല പല പ്രൊഫഷണൽ ക്യാമറകൾ അതുപോലെ തന്നെ ആൻറ്റിക് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ ആണ്. ശരിക്കും ഈ കാണുന്ന പല പല ക്യാമറകളും നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള അനിലേട്ടൻ ഉപയോഗിച്ചിട്ടുള്ളത് തന്നെയാണ്. അത്രയും വർഷത്തെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അനിലേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അല്ലേട്ടാ, ഈ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? സ്ഥാപനം തുടങ്ങിയിട്ട് 8 വർഷമായി. 8 വർഷം? 8 വർഷമായി. ചേട്ടനപ്പോൾ ഇവിടെ എന്തൊക്കെ സർവീസസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് വെഡിങ് ഫോട്ടോഗ്രാഫി, വെഡിങ് വീഡിയോഗ്രാഫി, കോർപ്പറേറ്റ് ഇവൻറ്റ്സ്, നമുക്ക് ലൈവ് സ്ട്രീമിങ്, സ്റ്റുഡിയോ പോർട്രേറ്റ്സ്, അങ്ങനെ സ്റ്റുഡിയോ സംബന്ധമായ എല്ലാ സർവീസും നമുക്കിവിടെ ഉണ്ട്. ശരിക്കും ഈ ഒരു ഫീൽഡിൽ ചേട്ടനെ എത്തിയിട്ട് ഇപ്പോൾ എത്ര നാളായി? ഞാൻ ഈ ഫീൽഡിൽ 25 വർഷമായി. 25 വർഷം? 25 വർഷമായി. അതായത് ഇവിടെ ഇപ്പോൾ ഒരുപാട് ക്യാമറ, അല്ലെങ്കിൽ വീഡിയോ ക്യാമറകൾ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേട്ടൻ ഉപയോഗിച്ചിട്ടുള്ളതാണോ? ഒട്ടുമിക്കതും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള, ഒട്ടുമിക്കതും അതിലും എന്നെക്കാട്ടും പ്രായമുള്ളതോ ഇവിടെയുണ്ട്. അതുകൊണ്ട് എൻ്റെ ക്യൂരിയോസിറ്റി, കളക്ഷൻ്റെ ഒരു ക്യൂരിയോസിറ്റി വെച്ച് ഞാൻ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബ്രദേഴ്സും എല്ലാവരും എനിക്ക് മേടിച്ച് തന്നതും കളക്ട് ചെയ്തതും ഞാൻ എൻ്റെ സുഹൃത്തുക്കളും തന്നത് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. തീർച്ചയായും തീർച്ചയായും. ഇത് ഫീൽഡ് ക്യാമറയാണ്. 80സിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, സ്റ്റുഡിയോകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യാമറ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പം. ഇത് വീഡിയോ എടുക്കാൻ പറ്റുമോ? വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോ മാത്രമേ എടുക്കുള്ളൂ. ഫോട്ടോസിന് മാത്രമായിട്ടുള്ള ഇത് സ്റ്റുഡിയോയിൽ മാത്രം യൂസ് ചെയ്യുന്ന, സ്റ്റുഡിയോയിൽ മാത്രം. ഔട്ട്ഡോർ പോകാൻ പറ്റില്ല. ഔട്ട്ഡോർ ഇതിൻ്റെ വലിയ സൈസുകളുണ്ട്, ഇതിന് ഓരോ സൈസുകളുണ്ട്. ഇതാണ് ഇതിന് ഫിലിം എന്ന് പറയുന്നത്. ഡാർക്ക് റൂമിനാണ് ലോഡ് ചെയ്യുന്നത്. ലോഡ് ചെയ്തിട്ട് ഇതിനകത്താണ് ഫോട്ടോ എടുക്കുന്നത്. ഇതിൻ്റെ നമുക്ക് ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇമേജ് നമുക്ക് തലതിരിഞ്ഞാണ് വരുന്നത്. ഓക്കെ, ആ ഫോട്ടോ ഇമേജ് തലതിരിഞ്ഞ് വരും. അത് ഷാർപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മാനുവൽ ഫോക്കസിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. അത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനകത്ത് എടുത്തു വരണേ. അതാണ് ആദ്യത്തെ കാലത്തെ പഠിപ്പിച്ചെടുക്കുന്നത്. ഓക്കെ, ഇത് ശരിക്കും ചേട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്? യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മുടെ തുടക്കം. തുടക്കം ഈ ക്യാമറയ്ക്കകത്താണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ക്യാമറയ്ക്കാണ് നമ്മുടെ തുടക്കം. ഇപ്പോൾ ചേട്ടനായി ഇത് വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി ശരിക്കും? ഇത് വന്നിട്ട് എൻ്റെ കയ്യിൽ 10 വർഷമായി. 10 വർഷമായി? 10 വർഷമായി. അപ്പോൾ അതിന് മുമ്പ് വേറെ യൂസ് ചെയ്തിട്ടുണ്ടോ? അതിന് മുമ്പ് സ്റ്റുഡിയോകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. വേറെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡിയോയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്യാമറയാണിത്. ഇത് ആദ്യകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമറയാണ്. ആദ്യകാലത്തെ ഇത് ഒരു 60 വർഷം പഴക്കമുള്ള ഒരു ക്യാമറയാണ്. 60 വർഷം പഴക്കം? 60 വർഷം പഴക്കമുള്ളതാണ്. ഇതിൻ്റെ ബൾബ് ഫ്ലാഷ് എന്ന ഈ ഫ്ലാഷെന്ന് പറയുന്നത്, ബൾബ് ഫ്ലാഷ് എന്ന് പറയുന്നത്, ഇത് ഒരിക്കൽ മാത്രമേ ഈ ബൾബ് ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. നമുക്ക് ലൈറ്റിങ്ങിന് വേണ്ടി ഈ ബൾബ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഫയർ ആവുകയാണ്. പൊട്ടിപ്പോവാണ്. പൊട്ടിപ്പോകുന്ന ആ ലൈറ്റപ്പ് കൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് ലൈറ്റ് വരുന്നത്, ഫ്ലാഷ് ചെയ്യാനുള്ള ലൈറ്റ് വരുന്നത്. ഓ, അപ്പം ആദ്യത്തെ സിസ്റ്റം ഇതാണ്. ചേട്ടൻ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇത് യൂസ് ചെയ്യാനായിട്ട് അതിനുള്ള ഫിലിംസോ അതിൻ്റെ കാര്യങ്ങളോ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അതല്ല, ചേട്ടൻ്റെ കരിയറിൽ യൂസ് ചെയ്തിട്ട്? കരിയർ യൂസ് ചെയ്തിട്ടില്ല. കാര്യം അത് എൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന എൻ്റെ ബ്രദേഴ്സ് ഇത് കളക്ട് ചെയ്ത് എനിക്ക് കൊണ്ടു തന്നത്. അവർ യൂസിലാണ്. അവർ എനിക്ക് കളക്ട് ചെയ്ത് എൻ്റെ ക്യാമറയുടെ കളക്ഷൻ ഉള്ളത് കൊണ്ട് യൂസ് ചെയ്യുന്ന അവരിങ്ങനെ കളക്ട് ചെയ്ത് എനിക്ക് തന്നതാണ്. ഇതിപ്പോൾ ഈ ഒരു കളക്ഷൻസ്, ഈ ആൻറ്റിക്ക് പഴയ സാധനങ്ങളോടുള്ള ഒരു ഭ്രമം തുടങ്ങിയിട്ട് ഇപ്പോൾ 30 വർഷമായി. 30 വർഷമായി തുടങ്ങിയിട്ട്. ഇതുപോലെ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. വീട്ടിലും കുറേ കളക്ഷൻസ് ഉണ്ട്. ഇനി പുതിയതായിട്ട് ആരെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തരാൻ, ഞാനത് മേടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനോടൊരു ക്രേസാണ്. ആൻറ്റിക്കിനോടൊരു ക്രേസ്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി എനിക്ക് അതുപോലെ താല്പര്യം ഉള്ളതുകൊണ്ട് ക്യാമറയോടും അതുപോലെ ഇഷ്ടമാണ്. ഇത് 2B ക്യാമറ എന്ന് പറയും. നമ്മൾ 35 ക്യാമറയുടെ, അത് കഴിഞ്ഞ് ഫീൽഡ് ക്യാമറ കഴിഞ്ഞുള്ള അടുത്തൊരു ഒരു ജനറേഷൻ വന്നൊരു ക്യാമറയാണ്. ഇതിന് 2B എന്ന് പറയുന്നത് 2B ഫിലിം ഉപയോഗിച്ച് ഉള്ള ക്യാമറയാണിത്. ഇതിങ്ങനെ കറക്കിയിട്ടാണ്, ഇത് കറക്കുന്നത് വൈൻഡ് ചെയ്യുന്നത്, ഇത് വൈൻഡ് ചെയ്യുന്നതാണ്. ഫിലിം ചെയ്തിട്ട് ഫൈൻഡ് ചെയ്ത് ഓരോ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് വൈൻഡ് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതാ. ഇതുവഴിയാണ് ഇത് നമുക്ക് എന്തെങ്കിലും വ്യൂ ഫൈൻഡർ ഇങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നോക്കുന്നത്. ഇങ്ങനെ വ്യൂ ഫൈൻഡർ ഇതുവഴിയാണ് നോക്കുന്നത്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യകാലത്ത് ഫീൽഡ് ക്യാമറ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഔട്ട്ഡോറിന് പോകുന്ന ഇതേ ടൈപ്പ് ക്യാമറകളായിരുന്നു. ഔട്ട്ഡോർ
പഴയ കാല ക്യാമറ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫിലിം നമ്മൾ ട്യൂബി ആയിട്ട് യൂസ് ചെയ്യാം, മറ്റേതിനകത്ത് ഓരോ സ്ലൈഡായിട്ട് യൂസ് ചെയ്യാനൊക്കെ. ഇതിനകത്ത് 16, 16, 32 അങ്ങനെ ചില ഇതായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ആദ്യകാലത്ത് നമ്മൾ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത് തരുന്ന ഒരു ക്യാമറയാണിത്. സിനിമ ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫിലിമിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യാമറയാണ് ഇത്. ശരിക്കും ഫിലിം അല്ലേ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്? ഇതിനകത്ത് ഫിലിമാണ് ശരിക്കും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതതിൻ്റെ ക്യാസറ്റാണ്. നമ്മൾ ഓരോ ക്യാസറ്റും പഴയ കാലത്ത് ഫിലിം യൂസ് ചെയ്യുന്നിട്ട് ഓരോ ഫിലിം മാറുന്നതിലോട്ട് ഓരോ ക്യാസറ്റുകൾ മാറും ഡെവലപ്പ് ചെയ്യാൻ. നമുക്ക് കുറേ റീലുകളുണ്ടല്ലോ, റീല്, ഇത് ഓരോ റീലുകൾ വെച്ച് റീല് നമ്മൾ പഴയ കാലത്ത് സിനിമ തിയേറ്ററിൽ കാണുന്ന റീലുകൾ ഇറങ്ങിയാണല്ലോ സിനിമകൾ വരുന്നത്. ഇതതിൻ്റെ ഹെഡാണെന്ന് തോന്നുന്നു അല്ലേ? ആ, ഇതെൻ്റെ ഹെഡ്, ഇതിൻ്റെ അതിൻ്റെ ക്യാസറ്റാണ് ഈ റീൽ വെക്കുന്ന. ഓരോ റീല് ഇതിനകത്ത് അങ്ങനെ 10, 15, 20 റീലുകൾ കാണും ഇത്. അത് ഇതിനകത്ത് അത് കഴിഞ്ഞിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഒരു സിനിമ ആയിട്ട് വരുന്നത്. ശരിക്കും ഇത് ചേട്ടൻ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. പഴയകാല സാധാരണ ആദ്യം കളക്ട് ചെയ്യുന്ന, ഞാൻ കളക്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഇവിടെ സ്റ്റുഡിയോ വന്നപ്പം പഴയകാല ഒരു സുഹൃത്ത് എനിക്ക് അവർ വീട്ടിലിരുന്നപ്പോൾ എൻ്റെ ഈ കളക്ഷൻ താല്പര്യം കണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ആ, ഇത് ആദ്യകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വീഡിയോ ക്യാമറ, ഹാൻഡിക്യാം വീഡിയോ ക്യാമറകളാണ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മൊബൈലിന് പകരമായിട്ട് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിട്ടിരുന്ന ക്യാമറകളാണ്, വീഡിയോയ്ക്ക് യൂസ് ചെയ്യുന്ന ക്യാമറകളാണ് ഇത്. ഇതിപ്പോൾ എത്ര വർഷം പഴക്കം ഉണ്ടാവും? ഇത് 45-50 വർഷത്തോളം പഴക്കമുണ്ട്. ആ കാലത്ത് സെറ്റപ്പിലുള്ള ക്യാമറകളാണ്. അത് പക്ഷേ ഇവിടെയെങ്കിലും അന്നേരം കളക്ഷൻ ഇല്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലും അമേരിക്ക പോലൊക്കെ കൺട്രീസിലൊക്കെ ഉള്ളായിരുന്നു. ഇതൊക്കെ എൻ്റെ ബ്രദേഴ്സ് അവിടെ നിന്ന് കളക്ട് ചെയ്ത് എനിക്ക് കൊണ്ട് തന്നതാണ്. ഇതിനകത്ത് ഫിലിമാണ്, ഫിലിം ഡെവലപ്പ് ചെയ്തെടുക്കുവാണ് ഇതിനകത്ത് കറക്റ്റായിട്ട് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഹെവി ക്യാമറ ആണല്ലോ കേട്ടോ. ആ, ഇത് വലിയ, ഇത് നമ്മുടെ വൈൽഡ് ലൈഫിനൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറ, വൈൽഡ് ലൈഫ്, സ്പോർട്സ് ഫോട്ടോഗ്രാഫി ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറ. ഇതിപ്പോൾ എത്ര വർഷം പഴക്കം? ഈ അടുത്ത് ഇറങ്ങിയല്ലോ. അല്ലല്ല, ഇത് 35 വർഷത്തോളം പഴക്കമുണ്ട് ഇത്. അത്രയും പഴക്കമുള്ളു. ആദ്യകാലത്ത് ഇത്രയും വലിയ ലെൻസൊക്കെ ഉണ്ട്. അന്ന് കാലത്തുണ്ട്, നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഇറങ്ങിയില്ലെങ്കിലും വെളി രാജ്യത്തെല്ലാം ഉണ്ട് ഇത്. ഇതിനകത്ത് നിക്കോൺ ആണല്ലേ ബ്രാൻഡ്? ഇത് നിക്കോണിന്റെ ബ്രാൻഡ്. എത്ര ഇതുവരെ നമുക്ക് സൂം ചെയ്യാനായിട്ട് പറ്റും? ഈ 1200 mm വരെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ അത്രയും വരെ സൂമിംഗ് ഉള്ള ക്യാമറയാണ് ഇത്. അതെ, ഇത് നല്ല ഹെവി സൈസിലുള്ള ഒരു സാധനമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിന് എത്ര കിലോ വരെ വെയിറ്റ് വരും ചേട്ടാ? ഇതിന് ലെൻസിന് തന്നെ 15 കിലോയോളമാണ്. അത് അപ്പം താങ്ങി പിടിച്ചിരിക്കുന്ന നടക്കത്തില്ല. നമുക്ക് ട്രൈപോഡിൽ മാത്രം യൂസ് ചെയ്യാനായിട്ട് വരുന്നുള്ളൂ അല്ലേ. ശരിക്കും ഒരു മിഷൻ കണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതെ, ട്രൈപോഡിൽ മാത്രം യൂസ് ചെയ്യാനൊക്കത്തുള്ളു, കയ്യിലെടുക്കാനൊക്കത്തില്ല. ഹെവി സാധനമാണിത്. ഒരു തോക്ക് പിടിക്കുന്നവരുണ്ട്, തോക്ക് പിടിച്ച് ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമുക്ക് കയ്യിലത് ഒക്കത്തില്ല, അതുകൊണ്ട് വെയിറ്റ് ആണ്. ഇപ്പൊ ചേട്ടനായാലും വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? എന്റെ വന്നിട്ട് 10 വർഷമായി. ഈ കാണുന്ന ക്യാമറകളൊക്കെ നമ്മളെ ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ച് അപ്ഗ്രേഡായി ചേട്ടൻ തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ക്യാമറയുടെ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ചേട്ടന്റെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമ്മുടെ വീഡിയോ വെച്ചിട്ട് അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ പറയാം.